കണ്ണൂർ ജില്ലയിലുള്ള ഈ 21 വയസ്സുകാരി കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് സമീപിച്ചു. ആ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹിസ്റ്ററിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1.5 മാസം മാത്രം ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് വിദേശത്തേക്ക് പോയി. വിദേശത്തേക്ക് പോയ സമയത്ത് ഈ പെൺകുട്ടിയോടുള്ള ഫോൺ വിളികൾ കുറഞ്ഞു, പെൺകുട്ടിയോടുമായുള്ള കോണ്ടാക്ട്സുകൾ കുറഞ്ഞു. ഇങ്ങനെ ഇതൊക്കെ കുറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി കൗൺസിലിങ്ങിന് സമീപിച്ചപ്പോഴാണ് അവരുടെ വൈവാഹിക ജീവിതത്തിലെ ഒരുപാടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞത്. അതായത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞതിന് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പെൺകുട്ടിയെ ഈ ഭർത്താവ് ഒന്ന് വിരലുകൊണ്ടെങ്കിലും സ്പർശിക്കുന്നത്. അതായത് പെൺകുട്ടിയോട് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ലാത്ത രീതിയിലും ഒരു മുറിയിൽ തന്നെ കഴിഞ്ഞിട്ടും പെൺകുട്ടിയുമായി ഒരു തരത്തിലും മിങ്കിൾ ചെയ്യാതിരിക്കുന്ന ഒരു ഭർത്താവ്, സദാസമയം ഫോണിൽ നോക്കിയിരിക്കുക, ഫോണുമായിട്ട് ബാത്റൂമിൽ കയറുക, കൂടുതൽ നേരം താഴെ ഉമ്മനോടും പെങ്ങന്മാരോടും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ചിരിക്കുക, ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരാൻ പരമാവധി സമയം വൈകിപ്പിക്കുക, പെൺകുട്ടിക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോകും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഇവർ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഫാമിലി ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ കൂടെ നടക്കൂല, പെൺകുട്ടിയുടെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കൂല, പെൺകുട്ടിയുടെ സംസാരം കുറവ്, ഇങ്ങനെയൊക്കെ ആയ ഈ ഒരു വിഷയം തുടങ്ങിയത് കല്യാണത്തിൻ്റെ എത്രയോ മുന്നേ ഈ ഭർത്താവ് പോൺ വീഡിയോസിന് അടിമയായിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അതായത് ഒരു 16-17 വയസ്സിൽ ഭർത്താവ് പോൺ വീഡിയോ അഡിക്റ്റായി മാറിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷവും ഭർത്താവ് ഇതുമായി തുടർന്ന് ഈ ഒരു ലോകത്താണ് ഭർത്താവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ പെൺകുട്ടിയുമായിട്ട് ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാതെ ഭർത്താവിൻ്റെ ഈ ഇടപെടലുകൾ 21 വയസ്സുകാരിക്ക് വിവാഹമോചനം വരെ താല്പര്യപ്പെട്ടിട്ടാണ് അവർ കൗൺസിലിങ്ങുമായി സമീപിച്ചത്. ഈ കേസ് ഹിസ്റ്ററി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ ഇതിന് സമാനമായിട്ടുള്ള പലതും ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. പല കുടുംബങ്ങളിലും പല വ്യക്തികളിലും ഇത്ര പ്രവണത വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പോൺ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല മനുഷ്യനുണ്ടാക്കുന്നത്. ഒരു മയക്കുമരുന്നിൽ ഒരു മനുഷ്യൻ എത്രത്തോളം അടിമപ്പെട്ടിട്ട് അതിൽ കുടുങ്ങിയിട്ടുണ്ടോ അതിനേക്കാൾ ഭയാനകമാണ് എന്ന് തന്നെ പറയാം ഈ ഫോണുമായിട്ടുള്ള അഡിക്ഷനും, പ്രത്യേകിച്ച് പോൺ വീഡിയോ കാണുന്ന അഡിക്ഷനും. ഈ പോൺ വീഡിയോ കാണുന്നവരിൽ തലച്ചോറിൽ ഡീസോറിസിറ്റേഴ്സ് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും. അതുപോലെ തന്നെ അവരുടെ തലച്ചോറിലെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കുറയുകയും അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരവസ്ഥയും കൂടി അതിനകത്ത് വരാനുണ്ട്. ഇങ്ങനതൊക്കെ കുറയുന്നത് കൊണ്ട് ആ മനുഷ്യനിൽ കോൺസെൻട്രേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ലേണിംഗ് സ്കില്ല്, ഡിസൈഡിങ് സ്കില്ല്, ഇതൊക്കെ കുറഞ്ഞു വരും. ഈ മനുഷ്യനിൽ ആത്മവിശ്വാസം പറ്റ ചോർന്നുകൊണ്ടിരിക്കും. ഒന്നിനും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളായി മാറും. കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞ സാധനമേ ഇത്തരക്കാരിൽ ഇല്ലാതായി മാറുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു അവസ്ഥ കുറേ കാലം തുടർന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ കടുത്ത ഡിപ്രഷനിലേക്ക് പോകും. ഇങ്ങനെ ഡിപ്രഷനിലായി കഴിഞ്ഞാൽ ഇവരെ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കേണ്ട, ഒരു മെഡിസിൻ അപ്ലൈ ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തും. നമ്മളിതിനെ നിസ്സാരമായിട്ട് കാണുന്ന ഈ ഫോൺ അഡിക്ഷനെയും ഫോൺ വീഡിയോ അഡിക്ഷനെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്നിനോളം തന്നെ നമ്മളിതിനെ കാണേണ്ടതാണ്. കൃത്യമായ രീതിയിലും കൃത്യമായ അളവിലും ഇതിനുള്ള ചികിത്സകൾ ലഭ്യമാക്കാൻ ഞാൻ ഇവർക്ക് വൈവാഹിക ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ വൈവാഹിക ജീവിതമായി മുന്നോട്ട് പോയാൽ തന്നെ ആ ഒരു ജീവിതം അവർക്ക് തീർത്തും പരാജയമായിരിക്കും. ഇതിൽ നിന്ന് മറികടക്കാൻ അവർ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പരമാവധി ഈ പോൺ സൈറ്റുകളിലേക്കുള്ള പ്രവേശനം ഇല്ലാതാക്കുക. അതിനൊക്കെ മുന്നോടിയായിട്ട് ഈ ആൾ തീരുമാനമെടുക്കണം, ഈ ആൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം ഞാൻ പോൺ വീഡിയോയുടെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളത് ആദ്യം സ്വയം അംഗീകരിക്കണം. അതിനുശേഷം ലാപ്ടോപ്പുകളൊക്കെ നമ്മുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ നിന്ന് പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ കൊണ്ടുപോയി വെക്കുക. മൊബൈലിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് വീഡിയോസ് ഉണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പിന്നെ നല്ല രീതിയിലുള്ള വ്യായാമം നടത്തുക, മെഡിറ്റേഷൻ നടത്തുക, മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്ത് സംസാരിക്കാനും ഫ്രണ്ട്സുമായിട്ടും കുടുംബക്കാരായിട്ടൊക്കെ ഇടകലർന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് റൂമിൽ കിടന്നുറങ്ങുന്ന പ്രവണത ഇല്ലാതാക്കുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിർബന്ധമായിട്ടും ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുക എന്നുള്ളത് ഇതിൽ വലിയൊരു ഘടകമാണ്. ആ കൗൺസിലിങ്ങിന് വിധേയമാകാത്തിടത്തോളം ഇത് ഇവരിൽ വലിയ രീതിയിലുള്ള നാശമുണ്ടാക്കും. ഇത്തരക്കാരുടെ തലച്ചോറിൽ കൂളിഡ്ജ് എഫക്റ്റ് ആക്റ്റീവായി തുടങ്ങുന്നതിനാൽ തന്നെ ഇവരിൽ സാധാരണ ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് പുതിയ പുതിയ വേർഷനുകളിലേക്കും പുതിയ പുതിയ വെറൈറ്റികളിലേക്കും ഇവരുടെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഒന്നിൽ നിൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരക്കാരാരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ കുടുംബത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇവരെ കൗൺസിലിംഗ് സെഷനിലേക്ക് കൊണ്ടുപോവുക.
അവരുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവരുടെ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവരായി മാറണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.